ഹലോ ഫ്രണ്ട്സ്, റൂട്ട്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അഞ്ജൽ റിയാസ്. എൻ്റെ നാട്ടിലെ ഒരു മനോഹര കാനനപാതയിലേക്ക് നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. അച്ചൻകോവിൽ വനപാത. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ അഞ്ചൽ എന്ന എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. പുനലൂർ വഴി അച്ചൻകോവിൽ പോകാനാണ് തീരുമാനം. അഞ്ചലിൽ നിന്നും 12 കിലോമീറ്ററുകൾ പിന്നിട്ട് ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെയും പേപ്പർ മില്ലിൻ്റെയും നാടായ പുനലൂർ എത്തിച്ചേർന്നു. കല്ലടയാറിൻ്റെ തീരത്താണ് പുനലൂർ പട്ടണം. അവിടെ കല്ലടയാറിന് കുറുകെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തൂക്കുപാലം. അതിനെക്കുറിച്ചൊരു വീഡിയോ ചാനലിൽ ഉടനെ വരുന്നതിനാൽ കൂടുതലായി ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. അവിടെ നിന്നും പത്തനാപുരം റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അലിമുക്ക് എത്തും. നാളുകളായി നടക്കുന്ന റോഡ് പണികളുടെ ദുരിതഭാരവും പേറി ഞങ്ങൾ അലിമുക്കിൽ എത്തിച്ചേർന്നു. അലിമുക്കിൽ നിന്നും വലതു ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് പോകേണ്ടത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കാനനപാതയാണിത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഗ്രാമക്കാഴ്ചകൾ വനത്തിൻ്റെ വശ്യ സൗന്ദര്യത്തിന് വഴിമാറും വിധം റോഡിനിരുവശവും മരങ്ങൾ കൂട്ടം കൂട്ടമായി നമ്മളെ വരവേൽക്കും. റോഡിൻ്റെ അവസ്ഥ വളരെ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ പുതിയ റോഡിലൂടെയുള്ള യാത്ര സുഖകരമാണ്. തമിഴ്നാടിനെയും കേരളത്തിലെയും ബന്ധിപ്പിക്കുന്ന ഒരു കാനനപാതയാണിത്. കാടിൻ്റെ അഗാധതയും നിശബ്ദതയും സൗന്ദര്യവും മനസ്സിലാകെ നിറച്ച് കുളിരുകൂരിയൊരു യാത്ര. ഈ കാടകങ്ങളിൽ നമ്മെ കാത്തിരിക്കുന്നത് പച്ചപ്പിൻ്റെ സുന്ദരൻ കാഴ്ചകളാണ്. യാത്ര തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ റോഡരികിൽ നിന്ന ഒരു മാൻ വണ്ടിയുടെ ഒച്ചകെട്ട് വനത്തിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. ആനയും കരടിയും പുലിയും ഉൾപ്പെടെ നിരവധി വന്യമൃഗങ്ങളുള്ള കാടാണിത്. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അച്ചൻകോവിൽ ആറിൽ ചെന്ന് ലയിക്കുന്ന ചെറു അരുവികളും തോടുകളും വനപാതയുടെ ഉയരത്തുകൂടി ഒഴുകുന്നുണ്ട്. ഹരിതവർണ്ണ ശോഭയിൽ സാന്ദ്രമാണ് ഇവിടമെല്ലാം. എവിടെ നോക്കിയാലും പച്ചപ്പൻ്റെ കൺകുളിർപ്പിക്കുന്ന കാടിൻ്റെ ഭംഗി. അലിമുക്കിൽ നിന്നും 40 കിലോമീറ്ററുകൾ ഉണ്ട് അച്ചൻകോവിലിന്. അവിടെ നിന്നും തമിഴ്നാട്ടിലേക്ക് എത്താം. ചെങ്കോട്ടയാണ് അടുത്ത പട്ടണം. അച്ചൻകോവിൽ നിന്നും ചെങ്കോട്ടയിലേക്ക് 27 കിലോമീറ്ററുകളാണുള്ളത്. തമിഴ്നാടിൻ്റെ അതിർത്തി വരെയും കൊടും കാനനപാത തന്നെയാണ്. ഈ കാനനപാതയോരത്ത് നമുക്ക് നിരവധി ചെറുക്ഷേത്രങ്ങൾ കാണാം. എല്ലായിടത്തും നിത്യേന പൂജകളും മറ്റും നടക്കുന്ന ദേവാലയങ്ങൾ തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയുവാൻ കഴിയും. കാടിൻ്റെ ഓരത്ത് ഒരു ദേവാലയം, അതിനെ ചുറ്റി ഒഴുകുന്ന അരുവി, മനോഹരമായ ഒരു പ്രദേശം. കുറച്ചു നേരം ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നി. വണ്ടിയിലിരിക്കുന്നവർക്ക് മുഷിപ്പുണ്ടാകണ്ട എന്ന് കരുതി ഞാൻ തിരികെ വണ്ടിയിൽ കയറി. മുന്നിലേക്ക് വരുന്ന കാഴ്ചകൾക്ക് പച്ചപ്പിൻ്റെ ചാരുത കൂടിക്കൂടി വരുന്നതായി എനിക്ക് തോന്നി. ഞങ്ങൾ ഇതുവഴി പലവട്ടം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം പ്രകൃതിക്ക് ഇത്ര തുടിപ്പും ഹരിതാപയും തോന്നിയിട്ടില്ല. അലിമുക്കിൽ നിന്നും കറവൂർ വരെയുള്ള റോഡ് PWD കൈവശമാണ്. കറവൂർ നിന്ന് കോട്ടക്കയം വരെയുള്ള ഭാഗം വനംവകുപ്പിൻ്റെ കയ്യിൽ, കോട്ടക്കയം മുതൽ ചെരുപ്പിട്ടക്കാവ് വരെ സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷൻ്റെ കയ്യിൽ, ചെരുപ്പിട്ടക്കാവ് മുതൽ ചെമ്പനരുവി വരെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൈവശം, അവിടെ നിന്നും കേരള അതിർത്തി വരെ വീണ്ടും വനംവകുപ്പിൻ്റെ അധീനതയിൽ. അച്ചൻകോവിലെത്തിയാൽ അവിടെ നിന്നും ചെങ്കോട്ടയ്ക്കും തെങ്കാശിക്കും സുന്ദരൻ പാതകളുണ്ട്. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നിലവിലുള്ള കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ സമാന്തര പാതയാണിത്. കറവൂർ, പെരുന്തോയിൽ, ചണ്ണക്കാമൺ, മൈക്കാമൻ, കുമരംകുടി, മുള്ളുമല, അമ്പനാർ, ചെരുപ്പിട്ടകാവ്, സഹ്യസീമ, ചെമ്പനരുവി, തുറ, അച്ചൻകോവിൽ തുടങ്ങിയ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്.
നിബിഡ വനവും തോട്ടങ്ങളും ജനാധിവാസ മേഖലകളും കുടിക്കലർന്ന് പ്രകൃതിയുടെ അപൂർവ ദൃശ്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ പാതയോരം. മഴയിൽ കുളിച്ച് പച്ചപ്പാർന്ന് നിൽക്കുകയാണ് ഇവിടെ പ്രകൃതി. വനപാതയുടെ ഓരത്തുകൂടി ഒഴുകുന്ന അച്ചൻകോവിലാറിൻ്റെ ഓരത്ത് ഞാൻ വണ്ടി നിർത്തിയിറങ്ങി. അച്ചൻകോവിലാർ പരന്നൊഴുകുകയാണ്. ആറിൻ്റെ കരയിൽ മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നു. വേനൽക്കാലത്ത് ആനകൾ വെള്ളം കുടിക്കുവാനായി കൂട്ടം കൂട്ടമായി ഇവിടെ എത്താറുണ്ടത്രേ. അടുത്ത കാലം വരെയും ഇതുവഴെയുള്ള യാത്ര ദുരിതപൂർണമായിരുന്നു. എന്നാൽ ഇന്ന് റോഡിനും മറ്റ് അനുബന്ധ സംവിധാനങ്ങൾക്കും നല്ല മാറ്റം വന്നു കഴിഞ്ഞു. പമ്പയുടെ ഒരു പോഷക നദിയാണ് അച്ചൻകോവിലാർ. പശുക്കിടാമേട്, രാമക്കൽ തേരി, ഋഷിമല എന്നിവിടങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നിരവധി ചെറുപുഴകൾ യോജിച്ചാണ് അച്ചൻകോവിലാറിന് രൂപം നൽകുന്നത്. ഏകദേശം 112 കിലോമീറ്റർ ഒഴുകി ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് വെച്ച് അച്ചൻകോവിലാർ പമ്പാ നദിയിൽ ലയിക്കുന്നു. പന്തളം രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന പന്തളം കൊട്ടാരം അച്ചൻകോവിലാറിൻ്റെ തീരത്താണ്. ഹൈന്ദവ ദൈവമായ അയ്യപ്പൻ വളർന്നത് ഇവിടെയാണെന്ന് ഐതിഹ്യം. രാത്രികാലങ്ങളിൽ അച്ചൻകോവിൽ കോന്നി റോഡിൽ യാത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. വഴിയിൽ ആനക്കൂട്ടങ്ങൾ കാണുമെന്നതാണ് രാത്രി യാത്രയ്ക്ക് തടസ്സം. ഈ റോഡിലെ ആന സിറ്റി പകൽ സമയങ്ങളിലും ആനകളെ കൂട്ടത്തോടെ കാണുന്ന സ്ഥലമാണ്. അച്ചൻകോവിലാറിൻ്റെ തീരത്തുകൂടെയുള്ള യാത്രയായതിനാൽ നദിയുടെ യഥാർത്ഥ മുഖവും യാത്രികന് കാണാൻ കഴിയും. തേക്കുമരക്കാടുകൾക്കിടയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അലമുക്കിൽ നിന്നും ഏകദേശം 37 കിലോമീറ്ററുകൾ പിന്നിട്ട് അച്ചൻകോവിൽ എത്തിച്ചേരുകയാണ്. ഇവിടെയാണ് പ്രസിദ്ധമായ അച്ചൻകോവിൽ അയ്യപ്പക്ഷേത്രം. കേരളത്തിലെ അയ്യപ്പക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രം. പത്നി സമേതനായ ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രണ്ട് പത്നിമാരോടൊപ്പം ഗൃഹസ്ഥാശ്രമം നയിക്കുന്ന ആളായിട്ടാണ് ഇവിടെ ശാസ്താവ് കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം. പരശുരാമനാണ് 100 ആണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതത്രേ. ക്രിസ്തുവർഷത്തിന് മുൻപേ സ്ഥാപിച്ച ശാസ്താ വിഗ്രഹമാണ് ക്ഷേത്രത്തിലുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ചരിത്രാന്വേഷികളും ഇവിടെ എത്താറുണ്ട്. ഡിസംബർ ജനുവരി മാസക്കാലയളവിലെ മണ്ഡലപൂജയോടനുബന്ധിച്ചും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന രേവതി ഉത്സവത്തോടനുബന്ധിച്ചും നിരവധി വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തുന്നു. ദക്ഷിണേന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ പുഷ്പാഭിഷേകം നടക്കുന്നത്. അച്ചൻകോവിൽ ശാസ്താവ് വിഷഹാരി എന്ന നിലയിലാണ് വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നത്. വിഷമേറ്റ് വരുന്നവർക്ക് എല്ലായ്പ്പോഴും ഇവിടെ ചികിത്സ ലഭ്യമാണ്. രാത്രിയിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ആവശ്യമുള്ളപ്പോൾ നട തുറക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. അച്ചൻകോവിൽ നിന്ന് മുന്നോട്ടുള്ള യാത്രയിൽ അച്ചൻകോവിൽ ആറിൻ്റെ കൈവഴികൾ റോഡിന് ഒരത്തുകൂടി നമുക്കൊപ്പം സഞ്ചരിക്കും. നല്ല തണുപ്പോടെ നിരന്നൊഴുകുന്ന കൈവഴിയിൽ സഞ്ചാരികൾ അവിടെ വിശ്രമിക്കാറുണ്ട്. മഴക്കാലത്ത് ഈ മേഖലകളെല്ലാം വെള്ളത്തിലാകാറാണ് പതിവ്. അപ്പോഴെല്ലാം തന്നെ ദിവസങ്ങളോളം ഇതുവഴിയുള്ള യാത്രാ സംവിധാനങ്ങൾ നിർത്തിവെക്കുകയും ഈ മേഖല ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുക പതിവാണ്. ഇതുവഴി സഞ്ചരിക്കുമ്പോൾ കേരളത്തിൻ്റെ അതിമനോഹര കാനനപാതയായ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ കാനനപാതയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള അനുഭവമാണ് നമുക്ക് വരിക. നിബിഡ വനം, നിരവധി ജലപാതങ്ങൾ, ആന, കരടി, മാനുകൾ, പുലികൾ തുടങ്ങി നിരവധി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം, മനോഹര ഭൂപ്രകൃതി, അതിപുരാതന ക്ഷേത്രങ്ങൾ, സംസ്കാരങ്ങൾ, ശുദ്ധവായു, നവീകരിച്ച പാത, എല്ലാം കൊണ്ടും ഇതുവഴിയുള്ള യാത്ര മറക്കാനാകാത്ത ഒരനുഭവം തന്നെയാണ്. മാത്രമല്ല ഈ വഴിയിൽ രണ്ടും അതിമനോഹര വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒന്ന് കുംഭാവുരുട്ടിയും മറ്റൊന്ന് മണലാർ വെള്ളച്ചാട്ടവും. ഇവിടേക്ക് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. സമയക്കുറവും തിരക്കും കാരണം ഞങ്ങൾ ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളുടെയും അടുത്ത് പോയില്ല.
മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മലയിറക്കമായി. തമിഴ്നാടിന്റെ ഗ്രാമഭംഗിയുടെ ഒരു വികഹവീക്ഷണം നമുക്കിവിടെ നിന്നും അനുഭവിക്കാനാവും. അങ്ങകലെ പൈക്കര ഡാം കാണാം. മാത്രമല്ല വിശാലമായ കൃഷിയിടങ്ങളും. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ചെങ്കോട്ട എന്ന തമിഴ്നാടൻ പട്ടണത്തിലേക്കാണ്. അവിടെ അടുത്തു തന്നെയാണ് കുറ്റാലം വെള്ളച്ചാട്ടം. ചെങ്കോട്ടയിലെ ബോർഡർ ചിക്കനും ബിരിയാണിയും വളരെ പ്രസിദ്ധമാണ്. ഒരു വട്ടം അവിടെ കയറി ഭക്ഷണം കഴിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അവിടെ എത്തിയപ്പോൾ നീണ്ട ക്യൂ കാരണം തൊട്ടടുത്തുള്ള മറ്റൊരു ഹോട്ടലിൽ കയറി. NSK റെസ്റ്റോറൻറ്റ്. സത്യം പറയാമല്ലോ, ബോർഡർ ചിക്കൻ ഹോട്ടലിനേക്കാൾ എന്തുകൊണ്ടും രുചികരമായ ഭക്ഷണം, നല്ല വൃത്തിയും വിശാലമായ കാർ പാർക്കിങ്ങും. ഇനി പോകുമ്പോൾ ഞങ്ങൾ ഈ ഹോട്ടൽ തന്നെ വീണ്ടും തീർച്ചയായും കയറും. ബോർഡർ ചിക്കൻ കഴിക്കാൻ പോകുന്നവർ ഈ ഹോട്ടൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ. ഐ ആം അഞ്ജൽ റിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.